സാറെന്തിനാ ടെൻഷനാവുന്നത്? ഇതൊരു തമാശ തല്ലല്ലേ? തോൽവിയും ജയൊക്കെ ഒരു തമാശ. ഇങ്ങനെയുള്ള തമാശ എനിക്കും വലിയ ഇഷ്ടമാടാ. തുടങ്ങാം. സാറേ, ഒരിക്കൽ സാറിനോട് ഞാൻ പറഞ്ഞു ഫൈവ് ഫിംഗേഴ്സിന്റെ പിന്നാലെ വരരുതെന്നാ. ഇപ്പോ പറയുന്നു തൊട്ടു പോകരുത് ഞങ്ങളിലൊന്നിനെ. തൊട്ടാ, ഇതുപോലുള്ള ഗെയിം ഷോകൾ ഇനിയും നടക്കും. സാറ് കഷ്ടപ്പെട്ടു പോവും. കഷ്ടപ്പെടുക മാത്രമല്ല, കൊത്തും. ഇങ്ങനെ പല വഴികളിലൂടെ വന്ന് കൊത്തിപ്പറിക്കും ഫൈവ് ഫിംഗേഴ്സ്. എനിക്ക് കേട്ടിട്ട് ഒരു മാതിരി തോന്നുന്നു. ഒരു കുട്ടിയുടെ ഇടി വാർഡന് കൊള്ളാന്ന് വെച്ചാ ഇതിലും വലിയ നാണക്കേടുണ്ടോ? ദീപ, നീ കളിയാക്കണ്ട. അടിതെറ്റിയാ വാർഡനും വീഴും. സ്റ്റീഫൻ വാർഡൻ ഒരു തയ്യാറെടുപ്പും കൂടാതെയല്ലേ തല്ലിന് വന്നത്. എടാ, അയാൾ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആണ്, സ്റ്റേറ്റ് വിന്നർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ജെയിംസിന് മുന്നിൽ അയാൾ തീർന്നില്ലേ? ജെയിംസിന്റെ കൈക്ക് തീർന്നെന്ന് ആര് പറഞ്ഞു? അയാൾ ബ്ലാക്ക് ബെൽറ്റ് തന്നെയാ, സ്റ്റേറ്റ് വിന്നറോ? നീ നോക്കിക്കോ, ഇതൊരു തുടക്കമല്ലേ. സ്റ്റീഫൻ വാർഡൻ ജെയിംസിന് പണിയും, അതുറപ്പാ. അതിനു മുമ്പ് അവന്മാരും മൂന്നും കൂടി അയാളെ പണിയും. നീ കണ്ടോ, ആദ്യമായിട്ടാ ഞാൻ ഇങ്ങനൊരു സംഭവം കേൾക്കുന്നത്. വാർഡനും സ്റ്റുഡന്റും കൂടെ അടി. ആ ജെയിംസിനെ ഇടിച്ചൊതുക്കാൻ അയാളെ കൊണ്ട് പറ്റില്ലെന്ന് ഓർക്കുമ്പോഴാ എനിക്ക് സഹിക്കാത്തെ. വാർഡൻ ഇടയ്ക്കൊന്ന് പതറിയ തക്കത്തിന് ജെയിംസ് കയറി അങ്ങ് മുതലെടുത്തു. അതാ കുഴപ്പമായത്. അല്ലായിരുന്നെങ്കിൽ വാർഡൻ ചവിട്ടി അവന്റെ വാരിയെല്ലാം ഊരിയെടുത്തേനെ. അറിയാമോ നിനക്ക്? പോടാ, ജെയിംസിനെ അടിച്ചു വീഴ്ത്താൻ ഒരുത്തനെ കൊണ്ട് പറ്റില്ല. പിന്നെയല്ലേ നിന്റെ ഉണക്ക വാർഡൻ. ജെയിംസിനെ വീഴ്ത്താൻ ശക്തി കൊണ്ട് പറ്റില്ല, മാനസികമായി മാത്രമേ അവനെ കീഴടക്കാൻ പറ്റൂ. എന്നിട്ട് നിനക്കെന്താ ഇതുവരെ പറ്റാത്തത്? എടാ, അങ്ങനെ വെറുതെ ഒരാളിനെ മാനസികമായി തകർക്കാൻ പറ്റുമോ? അവന്റെ ശക്തിയും ദൗർബല്യവും ഒക്കെ നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് വേണം ഓരോരോ പ്രഹരം ഏൽപ്പിക്കാൻ. അതിനുള്ള സംഗതികൾ ഈ ദീപയ്ക്ക് വീണ് കിട്ടില്ലെന്നാണോ നീ വിചാരിക്കുന്നത്? എന്തോ, എനിക്കിതൊന്നും അത്ര സീരിയസ് ആയിട്ട് തോന്നുന്നില്ല. അവൻ പ്ലസ് ടുവും പാസ്സായി, പാട്ടും പാടി അങ്ങ് പോവും. നിനക്കൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല. എടാ, ഏത് അജയനും ഒരു നാൾ പരാജയം വരും. ജയിക്കുന്ന ടീമുകൾ ഒരു ദിവസം പരാജയത്തിന്റെ പടുകുഴിയിൽ വീണ് മാനം കെടും. അങ്ങനെ ചില ശാസ്ത്രങ്ങൾ ഈ ലോകത്തില്ലെങ്കിൽ ജെയിംസിന് ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നീ പറഞ്ഞത് ശരിയായിരിക്കും, അവനെ ഒരു ചുക്കും ചെയ്യാൻ ആർക്കും പറ്റില്ല. നിങ്ങൾ എന്തിനാ ചിരിക്കുന്നത്? സ്റ്റീഫന്റെ വടി കൊണ്ട് ഞാൻ കടിയെട്ടിയതിനാണോ? ഒന്ന് നിർത്തുന്നുണ്ടോ പ്ലീസ്. എടാ, നിങ്ങൾക്ക് അടി കൊണ്ടേനല്ല ഞാൻ ചിരിച്ചത്, പിന്നെ സ്റ്റീഫൻ ബോർഡന്റെ അവസ്ഥ ഓർത്ത് ചിരിച്ചതാ. അതിനിത്ര ചിരിക്കാൻ എന്തിരിക്കുന്നു? ഞങ്ങളെ തല്ലിയതിന് ജെയിംസ് അളിയൻ മധുരമായിട്ട് ഒരു പ്രതികാരം ചെയ്തു, അത്ര തന്നെ. ജെയിംസ്, നീ ഇനി വളരെയധികം സൂക്ഷിക്കണം. അയാൾക്ക് കിട്ടിയ അടിയൊന്നും അയാൾ മറക്കില്ല. അവസരം നോക്കി അയാൾ നിന്നെ ഉപദ്രവിക്കും, അത് ഉറപ്പാ. അയാൾ എന്നെ ഒന്നും ചെയ്യില്ല മൃദു. സംഭവിച്ച അബദ്ധം നേരിട്ട് ആരോടും പറയാൻ പറ്റാത്ത അവസ്ഥയിലാ സ്റ്റീഫൻ. നീ എന്തിനാ അതിന് പോയത്? പിന്നെ അയാൾ ഞങ്ങളെ തല്ലിയതിന് ഞങ്ങൾ സഹിക്കണമായിരുന്നോ? നിങ്ങൾ അയാളുടെ മുറിയിൽ ഒളിച്ചു കയറിയതിനല്ലേ അയാൾ തല്ലിയത്. നിങ്ങൾ എന്തിനാ അത് ചെയ്യാൻ പോയി?
വേണ്ടായിരുന്നു. പക ഒളിപ്പിച്ച് നടക്കുന്ന ഒരു പാമ്പാണ് സ്റ്റീഫൻ. പതിയിരുന്ന് അയാൾ കൊത്തും. നീ പേടിക്കാതെ മൃദു, സ്റ്റീഫൻ അത് ആവശ്യമായിരുന്നു. ബോർഡിങ്ങിലെ എല്ലാ കുട്ടികളും ഒരുപോലെ ആഗ്രഹിച്ച സമ്മാനം അത്. ഇനി സ്റ്റീഫൻ ബോർഡിങ്ങിൽ ഒരൊറ്റ കുട്ടിയും കൈവയ്ക്കില്ല. കൈവച്ചാൽ അയാൾക്കറിയാം ഫൈവ് ഫിംഗേഴ്സ് മറ്റൊരു പ്ലേയുമായി സ്റ്റീഫന്റെ അടുത്തേക്ക് ചെല്ലുമെന്ന്. സംഭവിച്ചത് സംഭവിച്ചു, ഇനി ഇക്കാര്യം ചർച്ച ചെയ്യണ്ട. മൃദു, ജെയിംസ് സ്റ്റീഫനെ രണ്ടു കൊടുത്തതിന് നീ എന്തിനാ പേടിക്കുന്നത്? ജെയിംസ് കൈവച്ചിരിക്കുന്നത് ഈ സ്കൂളിലെ ഒരു കുട്ടിയല്ല, സ്റ്റീഫൻ ഗോമസിനെയാണ്. സീക്കെ അറിഞ്ഞാ? അറിഞ്ഞാൽ എന്താ, സീക്കെ ഒരു ചുക്കും ചെയ്യില്ല. ചെയ്യാൻ സീക്കെ വരട്ടെ, ഫൈവ് ഫിംഗേഴ്സ് നിന്നുകൊടുക്കാൻ പോവല്ലേ. സ്റ്റീഫൻ ഇക്കാര്യം സീക്കയോട് പറഞ്ഞ് കഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജെയിംസിന്റെ അടി വാങ്ങി സീക്കയുടെ മുമ്പിലെത്തിയ സീക്കെ സ്റ്റീഫനെ പുറത്താക്കും. നിങ്ങൾ നോക്കിക്കോ, സ്റ്റീഫൻ പുറത്തു മിണ്ടില്ല. ഈശ്വര, ഇനി നിന്റെ പേരിൽ എന്തൊക്കെ ഉണ്ടാവുന്ന ആർക്കറിയാം? ഇതുപോലൊരു നാണം കെട്ട സംഭവം ഈ സ്കൂളിൽ ഞാൻ മാനേജറായി ചാർജ് എടുത്തതിന് ശേഷം ആദ്യമായിട്ടാണ് മാഡം. ഈ മൂന്ന് കുട്ടികൾക്കും വെള്ളവും വളവും വേണ്ടത്ര കിട്ടുന്നതുകൊണ്ടാണ് അവരിങ്ങനെ തഴച്ചു വളരുന്നത്. ആ വെള്ളവും വളവുമൊക്കെ നൽകുന്നത് ആരാണെന്ന് ഞാൻ പറയാതെ തന്നെ മാഡത്തിന് അറിയാലോ. കുരുവിള സാർ എന്നെയാണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായി. മാഡം, ആ കുട്ടികൾ ബോർഡിങ്ങിലെ വിരസത മാറ്റാൻ പല വിനോദങ്ങളും ബോർഡിങ്ങിൽ നടത്താറുണ്ട്. അതിലൊന്നായിട്ട് ഇതിനെയും കണ്ടാ പോരെ. ബോർഡിങ്ങിന്റെ വാർഡനെ എടുത്തിട്ട് ഇടിച്ചിട്ട് അതിന് കായിക വിനോദം എന്ന് പേര് പറയാൻ ടീച്ചറാണോ അവരെ പഠിപ്പിച്ചത്? സാർ, മൈൻഡ് യുവർ വേർഡ്സ്. മാഡം, വാർഡനെ കൈവച്ച ജെയിംസ് എന്ന പയ്യൻ ആരാണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. ഈ വാർഡൻ എന്ന് പറയുന്ന ആള് ആ ബോർഡിങ്ങിൽ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നതെന്ന് സാർ അറിയുന്നുണ്ടോ? അതോ സാറിന്റെ കൂടി പെർമിഷനോട് കൂടിയാണോ അയാൾ ഇതൊക്കെ ചെയ്യുന്നത്? കുറച്ചൊക്കെ മാഡത്തിന് അറിയാലോ. അതിന് അടിപൊളിയാണോ സൊല്യൂഷൻ? നന്ദിനി ഫൈവ് ഫിംഗേഴ്സിന്റെ പ്രവൃത്തിയിൽ പിന്നീനായിരിക്കണോ? മാഡം, ഞാൻ മാഡത്തിന് അറിയില്ല. രണ്ടു മൂന്ന് ദിവസം മാഡം ഹോസ്പിറ്റലൈസ് ആയിരുന്നപ്പോ ഇവിടെ എന്താ നടന്നതെന്ന് അറിയോ? അഞ്ചെണ്ണം കൂടി അഴിഞ്ഞാട്ടല്ലായിരുന്നു. ഒരാളെ പണിയണമെന്ന് ഫൈവ് ഫിംഗേഴ്സ് തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സ്റ്റീഫൻ ഗോമസിന് കിട്ടിയ ഈ അടി. അങ്ങനെ കരുതി കൂട്ടി കുട്ടികൾ വാർഡനെ ആക്രമിച്ചതാണെങ്കിൽ ആ വാർഡൻ എന്താ മാഡത്തിന് പരാതി തരാത്തത്? പരാതി അത് പിന്നെ. എനിക്ക് അയാള് പരാതി തന്നിട്ടില്ല. കുരുവിളിക്ക് തന്നിട്ടുണ്ടോ? ഇല്ല, തന്നില്ല. കുട്ടികൾ പറഞ്ഞിട്ടല്ലേ ഞാൻ അറിയുന്നത്. സ്റ്റീഫൻ ഗോമസിന് പുറത്തു പറയാൻ പോലും താല്പര്യമില്ലാത്ത ഒരു കാര്യത്തെ കുറിച്ച് മിസ്റ്റർ കുരുവിളക്ക് എന്താ ഇത്രക്ക് ഒച്ചപ്പാട്? വാർഡൻ അയാളുടെ മാന്യത ഓർത്ത് പരാതി പറഞ്ഞില്ല. പക്ഷേ അത് അറിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ജെയിംസിന്റെ പേരിൽ ആക്ഷൻ എടുക്കാതിരുന്നാൽ നാളെ അവൻ ഇവിടെ വേറെ വല്ലവരുടെയും ദേഹത്ത് കൈവയ്ക്കില്ല. മാഡം, മാഡം, ഈ വാർഡൻ ഇന്നലെ വൈകുന്നേരം രാഹുൽ, സാം എന്നീ കുട്ടികളെ മൃഗീയമായിട്ടാണ് തല്ലിച്ചതച്ചത്. പല കുട്ടികളും അതിന് സാക്ഷികളുമാണ്. എന്നിട്ട് ആ കുട്ടികൾ പരാതി വേണ്ടെന്ന് വെച്ചു. നമ്മൾ വാർഡന്റെ പ്രവൃത്തി കണ്ടില്ലെന്ന് വെച്ചാൽ അയാളും ബോർഡിങ്ങിൽ അക്രമം തുടരില്ലേ? ഈ ടീച്ചറാണ് ആ പിള്ളേരെ അഞ്ചു പേരെയും വഷളാക്കുന്നത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. മിസ്റ്റർ കുരുള, പ്ലീസ്. വാർഡനെ തല്ലിയതിന് എന്താണ് പരിഹാരം? അത് പറയണം മാഡം. മിസ്റ്റർ കുരുള, മൂന്നാല് പിള്ളേര് ചെന്ന് ചലഞ്ച് ചെയ്തപ്പോ ഈ വാർഡൻ എന്തിനാ പിള്ളേർ കളിക്കു നിന്നത്? അയാൾക്ക് അയാളുടെ പണി മര്യാദക്ക് ചെയ്താ പോലെ. ഇനി ഈ വിഷയം സംസാരിക്കണ്ട. അപ്പോ നടപടി വേണ്ടെന്നാണോ മാഡത്തിന്റെ തീരുമാനം? എന്ത് നടപടി? പരാതിയും തെളിവും ഇല്ലാതാണോ നടപടി? എങ്കിലും അവനെ വെറുതെ വിടാൻ എനിക്ക് ഉദ്ദേശമില്ല. ജെയിംസ് ആൽബർട്ട്, അവനിന്ന് ക്ലാസ്സിൽ വന്നു നന്ദിനി? ഉണ്ട് മാഡം. എനിക്ക് അവനൊന്ന് കാണണം. ഗുഡ് മോർണിംഗ് മാഡം. മാഡം, സിറ്റ് ഡൗൺ. ജെയിംസ് സ്റ്റാൻഡ് അപ്പ്. എന്താ നിന്റെ ഉദ്ദേശം? മാഡം, അത് ഇന്നലെ ഞങ്ങളല്ല പ്രശ്നം ഉണ്ടാക്കിയത്. സ്റ്റീഫൻ വാർഡൻ രാഹുലിനെയും സാമിനെയും തല്ലിയത് ചോദിക്കാൻ ചെന്നതാ ഞാൻ. പിന്നെ അവിടെ ഇതൊന്നും നിന്നോട് ഞാൻ ചോദിച്ചില്ലല്ലോ. നിന്നോട് മറ്റൊരു കാര്യം ചോദിക്കാനാണ് ഞാൻ വന്നത്. നിനക്ക് ഞാൻ മൂന്ന് ദിവസത്തെ സമയം തന്നിരുന്നല്ലോ, അതെന്തിനാണെന്ന് ഇപ്പോഴും ഓർമ്മയുണ്ടോ? ഉണ്ട് മാഡം. മൂന്ന് ദിവസം കഴിഞ്ഞില്ലേ, എന്നിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്തോ? ഫീ അടച്ചു മാഡം.
ഫീ അടച്ചല്ല കാര്യം, എവിടെ നിന്റെ മമ്മ? ചോദിച്ചു കേട്ടില്ലേ മമ്മ എവിടെന്ന്? അത് മമ്മ, മമ്മയെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല മാഡം, ഉടനെ കോണ്ടാക്ട് ചെയ്യാം. നോ, ഇത് ശരിയായ ഉത്തരമല്ല. ഐ വോണ്ട് ടു മീറ്റ് യുവർ ഗാർഡിയൻ. നിന്റെ രക്ഷകർത്താവ് ആരാണോ അവരെ വിളിച്ചുകൊണ്ട് വരികയോ കോണ്ടാക്ട് ചെയ്യുകയോ അല്ലാതെ ഇനി മെയിലിൽ നിന്നെ ഈ ക്ലാസ്സിലിരുത്താൻ എനിക്കാവില്ല. സോ യു ഗെറ്റ് ഔട്ട് ഫ്രം ദ ക്ലാസ്. ഗെറ്റ് ഔട്ട് ഐ സേ. തന്റെ മമ്മി ഇനി എന്റെ മുമ്പിൽ കൊണ്ടുവരാതെ നീ എന്നെ ക്ലാസ് ഇരിക്കണ്ട, ഇറങ്ങിപ്പോ. നോ എക്സ്ക്യൂസ്, ഗെറ്റ് ഔട്ട് ഐ സേ. ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടെങ്കിലും ജെയിംസ് ലീ സ്കൂൾ വിട്ടു പോകുമെന്ന് പ്രതീക്ഷിച്ചില്ല. നമ്മളെക്കാത്ത ഇവിടെ തന്നെ ഉണ്ടാകുമെന്നാ വിചാരിച്ചത്. മൊബൈൽ അവൻ ഓഫ് ചെയ്ത് കളഞ്ഞു. എന്തായാലും ഭയങ്കര നാണക്കേടായിപ്പോയി. ആ ദീപയുടെയും ബെന്നിൻ്റെയൊക്കെ മുഖത്ത് നമ്മൾ എങ്ങനെ നോക്കും? ജെയിംസ് ഇറങ്ങിപ്പോയപ്പോ അവളുടെ മുഖമൊന്ന് കാണണമായിരുന്നു. നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല കാര്യങ്ങൾ. ജെയിംസിന്റെ കാര്യത്തിൽ പ്രിൻസി വളരെ സീരിയസ് ആണ്. ഇപ്പോ ക്ലാസ്സിന് പുറത്തായി. ഇനിയും ജെയിംസ് ഇതേ രീതി തുടർന്നാൽ പ്രിൻസി അവനെ സ്കൂളിൽ നിന്ന് തന്നെ പുറത്താക്കും. അവൻ എന്താ ഒന്ന് മമ്മയെ കോണ്ടാക്ട് ചെയ്യിച്ച? ഇതിങ്ങനെ പോയാ വലിയ പ്രശ്നമാവുമല്ലോ. ഹലോ, ജെയിംസ് പോയി കളഞ്ഞു അല്ലേ? ഞാൻ എല്ലായിടത്തും നോക്കി, കണ്ടില്ല. നീ എന്തിനാ അവനെ കാണുന്നത്? എനിക്ക് അവനെ ഒന്ന് ആശ്വസിപ്പിക്കണമെന്നുണ്ടായിരുന്നു. പാവം, വല്ലാണ്ട് വിഷമിച്ചു കാണും. ക്ലാസ്സിൽ നിന്ന് ബാഗ് എടുത്ത് ഇറങ്ങിപ്പോകുന്നത് കണ്ടപ്പോ എനിക്ക് വല്ലാത്ത പ്രയാസം തോന്നി. അതുകൊണ്ടാണ് ഞാൻ അവനെ അന്വേഷിച്ചത്. അല്ല, ജെയിംസിനെ പ്രിൻസിപ്പൽ ക്ലാസ് നിന്ന് പുറത്താക്കിയത് അവന്റെ അമ്മ സ്കൂളിൽ കോണ്ടാക്ട് ചെയ്തോണ്ടല്ലേ. അതെന്താ അങ്ങനെ? എങ്ങനെ? ജെയിംസിന് പപ്പയും മമ്മയൊന്നും ഇല്ലേ? അവൻ അനാഥനാണോ? ദീപ, മൈൻഡ് യുവർ വേർഡ്സ്. എനിക്കറിയാൻ പാടില്ലാത്ത കാര്യം അവനെ പറ്റി എല്ലാം അറിയുന്ന നിങ്ങളോട് ചോദിച്ചതിന് എന്തിനാ ചൂടാവുന്നേ? നിങ്ങൾ ആരെങ്കിലും ജെയിംസിന്റെ മമ്മയെ കണ്ടിട്ടുണ്ടോ? വല്യമ്പാറ തന്നെയാണോ അവന്റെ സ്ഥലം? അവിടെ നിങ്ങൾ അവൻ കൊണ്ടുപോയിട്ടുണ്ടോ? നിനക്ക് ഇത്രയും മാത്രം അറിഞ്ഞാ മതിയോ? ജെയിംസിനെ പറ്റി എത്ര അറിഞ്ഞാലും എനിക്ക് മതി വരില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ? അവനോട് നിങ്ങൾക്ക് ആർക്കും ഇല്ലാത്ത ആത്മബന്ധമാണ് എന്റേത്. അപ്പൊ വരട്ടെ. ഇപ്പോൾ ഇങ്ങനെ പോയാ ജെയിംസോ മാനിയെ പിടിപെട്ട് വശം കിടത്തേയുള്ളൂ. അവൾ ഫൈവ് ഫിംഗേഴ്സിനെ മൊത്തത്തിലൊന്ന് ഭാര്യത. രാഹുൽ, ജെയിംസിനെ നമുക്ക് ക്ലാസ്സിൽ കയറ്റണം. എന്ത് ചെയ്തിട്ടായാലും നമുക്ക് അവനെ ക്ലാസ്സിൽ കയറ്റിയേ പറ്റൂ. താനൊന്ന് സ്കൂളിൽ പോയില്ലേ? പോയി സർ, പക്ഷേ എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയോ? നിന്നെ പോലൊരു കുട്ടിയെ എന്തിനെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കണം? അത് വേറെ വിഷയം സർ. ഞാനിപ്പോ വന്നത് ഇവിടെ ഓവർ ടൈം ചെയ്യാനാ. ഞാൻ ഓവർ ടൈം ചെയ്യാം സാർ. സന്തോഷം. പക്ഷെ രാജു, നിനക്ക് ഞാനൊരു ഉപദേശം തരാം. ജോലി ചെയ്താൽ പണം കിട്ടും, പക്ഷേ പണം കൊടുത്താൽ ഈ ലോകത്തുള്ള എല്ലാം വാങ്ങാൻ നമുക്ക് പറ്റില്ല. ക്ലാസ് കട്ട് ചെയ്ത് ജോലിക്ക് വരുന്നത് ഒരു ശീലമാകണ്ട സർ. ഞാൻ നീ സ്കൂളിൽ വല്ല പ്രശ്നം ഒപ്പിച്ചോ, ഏതെങ്കിലും പെൺകുട്ടിക്ക് വല്ല ലവ് ലെറ്ററും കൊടുത്തോ, അതിനാണോ നിന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയത്? ആണെങ്കിലും സാരമില്ല. ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പെൺപിള്ളേർക്ക് ലവ് ലെറ്റർ കൊടുത്തതിന് ഒരു 50 തവണയെങ്കിലും എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അങ്ങനെ വല്ലതുമാണോ? അല്ല സർ, ക്ലാസ് കട്ട് ചെയ്ത് ഇവിടെ ജോലിക്ക് വന്ന് സ്കൂളിൽ അറിഞ്ഞു, അതിനെ ഇറക്കി വിട്ടത്. ഏ, ഇവിടെ ജോലിക്ക് വന്നതിനെ നിന്നെ ഇറക്കി വിട്ടോ? അങ്ങനെയാണോ? എന്തോടാ ബി ഹെൽപ്പ് എന്ന് പറഞ്ഞ അതിൻ്റെ സാറിന് പുച്ഛമാണോ? ഇനി എപ്പോഴെങ്കിലും നിന്നെ ഇതുപോലെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടാ നീ ഇവിടെ ജോലിക്ക് വന്നേക്കണം. ജോലിക്ക് ഇറക്കി. നിക്കേ. എന്താ സർ? ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കാതിരിക്കുകയായിരുന്നു.
നീ ഈടേട്ടെങ്ങാനും ആരെയെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിച്ച് ബ്ലഡ് കൊടുത്തിരുന്നോ? അത് ഞാൻ ബ്ലഡ് കൊടുത്തായിരുന്നു എന്നാ ചോദിച്ചത്? കൊടുത്തിരുന്നു സാർ. അപ്പൊ നീ തന്നെ ആള്? എന്താ സാർ, വല്ല പ്രശ്നമുണ്ടായോ? നീ ആരുടെ ജീവനാ രക്ഷിച്ചെന്നറിയാമോ? അറിയില്ല സാർ. അവർ ലേഡി ഓഫ് മെഡിസിൻ സ്കൂളിലെ പ്രിൻസിപ്പളാണ്, സേതുലക്ഷ്മി. രണ്ടു മൂന്ന് വട്ടം അവർ നിന്നെ അന്വേഷിച്ച് ഇവിടെ വിളിച്ചു. എന്തിനാ സാർ? വഴിയിൽ മരിക്കാറായി കിടന്ന അവരുടെ ജീവൻ രക്ഷിച്ചത് ആരാണെന്ന് അവർക്കറിയണ്ടേ? നിന്നെയൊന്ന് നേരിട്ട് കാണാനാണ് വിളിച്ചത്. നീ ആ സ്കൂളിൽ പോയി അവരെ ഒന്ന് കണ്ടേക്ക്. കാശൊരുക്ക് വലിയ ബുദ്ധിമുട്ടല്ലേടാ, വല്ലതും കിട്ടിയേക്കും. ആ ചെന്നൊന്ന് കണ്ടേക്ക്. സോറി സാർ, എനിക്കവരെ കാണണമെന്നില്ല. എടാ, നിന്നെ കണ്ടേ പറ്റുള്ളൂ എന്നും പറഞ്ഞാൽ താല്പര്യപ്പെട്ടിരിക്കുക അവര്. പക്ഷേ എനിക്ക് കാണാൻ താല്പര്യമില്ല സാർ. ഇനി വിളിച്ച സാർ അങ്ങനെ പറഞ്ഞാ മതി. ഇവനെന്തൊരു പയ്യൻ! ഇവനെ കിട്ടിയത് എന്റെ ഭാഗ്യം. ഓ